ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് അയ്യപ്പം കോവിൽ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ്. ഇപ്പോൾ പൊതുവേ ഇവിടെ ഒരു ചെറിയ തണുപ്പും മഴയായതുകൊണ്ട് അതിൻ്റേതായ സംബന്ധിച്ച് ചെറിയ തണുപ്പും ആറ്റിലാണെങ്കിൽ ചെറിയ തോതിൽ വെള്ളമൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നേക്കുന്നത് മെയിനായിട്ട് ചൂണ്ടയിടാനായിട്ടാണ്. അപ്പം അയ്യപ്പം കോവിൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി അത് പരിചയപ്പെടുത്തുവാണ്. സാധാരണ നമ്മളൊരു ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഇവിടെ മൊത്തത്തിൽ ഇടുക്കി ഡാം തുറന്നു വിട്ട് കഴിയുമ്പം മൊത്തത്തിൽ വെള്ളം കയറുന്നത്. വെള്ളം കയറി കഴിയുമ്പോൾ അമ്പലത്തിൻ്റെ മുൾഭാഗം വരെ വെള്ളം കയറി അതിൻ്റെ മേളിലായിട്ടായിരിക്കും വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇപ്പോൾ ഈ നിൽക്കുന്ന നമ്മൾ ഈ നിൽക്കുന്ന ഈ ഭാഗം ഫുള്ള് വെള്ളം കയറുന്നതാണ്. ഇവിടെ ഫുള്ള് വെള്ളം പൊങ്ങി. ഇതിലെ ആൾക്കാർക്കൊന്നും നടക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ അയ്യപ്പനെ കാണാനായിട്ട് അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവര് ഈ പാലത്തിലൂടെയാണ് അയ്യപ്പനെ കാണാൻ വരുന്നതും തിരുമേനി വിളക്ക് കത്തിക്കാനായിട്ടൊക്കെ വരുന്നത് ദാണ്ട ഈ പാലത്തിൽ കൂടിയാണ്. അപ്പോൾ ഈ പാലം വരെ വെള്ളം കയറുന്നതാണ്. ഇപ്പോൾ ഈ പാലം പൊളിച്ചിട്ടേക്കുക, കാരണം കുറച്ചുകൂടി പൊക്കം കൂട്ടാനായിട്ട് വേണ്ടിയിട്ട് ഇത് പൊളിച്ചൊക്കെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരാറൊക്കെ ഉണ്ട്. ആറ്റിലിപ്പോൾ മഴയൊക്കെ കാരണം നല്ല രീതിയിൽ വെള്ളമൊക്കെ പൊങ്ങിയിട്ടുണ്ട്. എല്ലാവരും ചൂണ്ടയിട്ട് മീൻ പിടിക്കാനായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളും ചൂണ്ടയിടാൻ വേണ്ടിയിട്ടൊക്കെ വന്നിരിക്കുകയാണ്. അപ്പം അവർ ചേട്ടയൊക്കെ അവിടെ ഉണ്ട്. അവർ ചൂണ്ടയിടാനായിട്ടുള്ള അതെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, ഈ കാണുന്നതാണ് നമ്മൾ ചൂണ്ടയിടാനായിട്ട് വന്നിരിക്കുന്ന ആറ്. നല്ല വലിയ ആറാണ്, വള്ളമൊക്കെ കടന്നു പോകുന്ന ആറാണ് ഇത്. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചേട്ടയൊക്കെ അവിടെ ഒരു പാറയുടെ മണ്ടയിൽ ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന നമുക്ക് ഇവിടെ ഇരുന്നാൽ കാണാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് നടന്നു പോകണം. ആ കൂടെ തന്നെ ഒരു പഴയ ഒരു വള്ളം അവിടെ കിടപ്പുണ്ട്. അതെല്ലാം ഇപ്പം നശിച്ചു പോയി കേട്ടോ, അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണത്. പിന്നെ വെള്ളത്തിനകത്തൊരു വള്ളം കിടപ്പുണ്ട്. നമുക്ക് അതിലൊക്കെ പോയി കയറിയിരിക്കാം. ഞാൻ ആദ്യമായിട്ടാണ് വള്ളമൊക്കെ കാണുന്നത്, അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഗായ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ക്ലൈമറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാറ്റും നല്ല തണുപ്പാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ജലദോഷം പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല തണുപ്പാണ്, പ്രത്യേകിച്ച് ആറും കൂടി ആയതുകൊണ്ടായിരിക്കും നല്ല തണുപ്പും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാലാവസ്ഥയാണ്. ആ കൂടെ തന്നെ നല്ല മഴമൂടലും ഉണ്ട്, നല്ല മഞ്ഞുണ്ട്. അപ്പം എല്ലാവർക്കും ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അയ്യപ്പം കോവിൽ എന്ന് പറയുന്നത്. അടിപൊളിയല്ലേ? അപ്പം നമുക്കിനി ഇതിലെ നടന്ന് അവരുടെ അടുത്ത് പോകാം. അവരവിടെ ചൂണ്ടയിടുന്നതൊക്കെ നമുക്ക് പോയി കാണാം. അപ്പം നമ്മൾ ഇവരുടെ അടുത്ത് വന്നിട്ടുണ്ട്. ചൂണ്ടയെല്ലാം കെട്ടി ചൂണ്ടയിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നല്ല അടിയൊഴുക്കുള്ള ആറാണ് ഗായ്സ്. ഇതുണ്ടോ, ഞാൻ പറഞ്ഞ വള്ളം ഇതണ്ടേ ആറ്റി തന്നെ കിടപ്പുണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയി കയറണം. നമുക്ക് ചേട്ടയോട് ചോദിക്കാം, ചൂണ്ടയിട്ട് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന്. എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയത്തുള്ളൂ, കാരണം ആദ്യമായിട്ട് തന്നെയാണ് ചൂണ്ടയിടാണ്ട് വരുന്നത്. പറ പറഞ്ഞ, ഇവിടെ ഒരുപാട് വലിയ മീനുണ്ടോ? എന്തു അവള് ചൂണ്ടയിടാൻ വേണ്ടിട്ട് ചൂണ്ടയൊക്കെ ആയിട്ട് നിപ്പുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ചൂണ്ടയിടുന്ന മെയിൻ ആള് അഖിലാണ്. ഇവളുടെ ഹസ്ബൻഡ് ആണ്, അവനാണ് ചൂണ്ടയിടുന്നത്. ഈ ചൂണ്ടയും കാര്യങ്ങളെല്ലാം അവന്റെ തന്നെയാണ്. വലിയ മീൻപിടുത്തക്കാരനാണ്, അവൻ വർഷങ്ങളായിട്ട് ഇടുക്കി ഡാമിൽ ചൂണ്ടയിട്ടോണ്ടിരിക്കുന്നത്. 60 കിലോയുള്ള മീനെ പിടിച്ചിട്ടുണ്ട്. മൂന്നാല് പേരെ കൂട്ടിയ വലിച്ചു കയറ്റിയത് വലിയ പുള്ളിയാണ്. അപ്പൊ നമുക്ക് സാന്ത്വന്റെ അടുത്ത് ചോദിക്കാം, അവൾക്ക് ചൂണ്ടയിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പറയടി, നിങ്ങൾ എങ്ങനെയുണ്ട്? അവള് ചൂണ്ടയും ചുമ്മാ തൂക്കി പിടിച്ച് വെള്ളത്തിലോട്ട് ഇട്ടോണ്ടിരിക്കയാണ് ഗായ്സ്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചൂണ്ട കിടക്കുന്ന കണ്ടോ നിങ്ങക്ക് കാണാമോ? അപ്പം ഞങ്ങൾ വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി ആറ്റിലോട്ടാന്ന് പറഞ്ഞോണ്ടൊക്കെ വരും കേട്ടോ. ഈ ആറ്റിൽ ചാടാൻ വേണ്ടിയിട്ടാണ് ഇവർ വരുന്നത്. ചാടി നീന്തുക, രാവിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരമാണ് വരുന്നത്. അതൊക്കെയാണ് ഇവരുടെ കാര്യം. ഇനി ഇന്ന് ഞങ്ങൾ ഫ്രീ ആയിരുന്നത് കൊണ്ട് രാവിലെ ചൂണ്ടയിടാന്ന് പറഞ്ഞ് വന്നതാണ്. ഇതുവരെ മീനൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് രണ്ടാളും ബാക്ക് സൈഡിൽ ഒരു പാറയുടെ മണ്ടിൽ നല്ലതായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ടയിട്ട് കഴിഞ്ഞ് മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ തീർച്ചയായിട്ടും കാണിക്കും. അല്ലേടാ, കിട്ടിയില്ല മേട് ചാനലിൽ ഞങ്ങൾ കാണിക്കും ഗായ്സ്. അപ്പം നമുക്കിനി ആ വള്ളത്തെ പോയൊന്ന് കയറാം. ഞാൻ വള്ളത്തെ കയറിയിട്ടില്ല ഗായ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം എനിക്ക് ആ വള്ളത്തെ കയറണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. പിന്നെ മഴ ചാറാനായിട്ട് തുടങ്ങി, നല്ല രീതിയിൽ മഴ ചാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ വള്ളത്തിലൊന്ന് പോയൊന്ന് കയറാം. അപ്പം ഗായ്സ്, നമ്മൾ ഫൈനലി വള്ളത്തിൽ കയറി. ഇപ്പോൾ വള്ളത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി ഗായ്സ്, കാരണം ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ വള്ളത്തിൽ കയറി ഇരിക്കുന്നത്.
അപ്പൊ നല്ല രസമുണ്ട്. പക്ഷെ വള്ളമൊക്കെ കെട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ പങ്കായൊക്കെ ഉണ്ട്. എടി, ഇതിന് പങ്കായെന്നല്ലേ പറഞ്ഞു, തൊഴിയുന്ന സാധനത്തിന് പങ്കായ തന്നെ. കറക്റ്റാണ് കേസ്, എനിക്ക് തെറ്റിപ്പോട്ടില്ല. അപ്പൊ പങ്കായൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് തൊഴാനായിട്ടൊന്നും അറിയത്തില്ല. എന്റെ ആദ്യക്കുട്ടർ ഇതാണ്ട് ഇരിപ്പുണ്ട്. ആദ്യക്കുട്ടർ ഇഷ്ടപ്പെട്ടോ നിനക്ക് വള്ളത്തെ കയറിയിട്ട്? ഇഷ്ടപ്പെട്ടോ? എന്നാ സൂപ്പർ ആന്ന് പറ സൂപ്പർ ആണ് ആദ്യക്കുട്ടരും പറഞ്ഞിട്ടുണ്ട്. സാന്തു വള്ളം ഇരുന്ന് തുഴയുകയാണ് ഗായീസ്. എങ്ങനെയുണ്ട് വള്ളത്തെ കയറിയിട്ട് പറയടി? പേടിയുണ്ട് എങ്ങാനും, സത്യാണ്. ഇത്രയും വെള്ളം കണ്ടപ്പോ ഇതാണ്ട് നല്ല വെള്ളമുണ്ട് ഗായീസ്. അവിടെ എല്ലാം പാറക്കെട്ടുകളാണ്. അവര് പാറക്കെട്ടിന്റെ മണ്ടയിൽ ഇങ്ങനെ കയറി നിപ്പുണ്ട്. ഇഷ്ടം പോലെ പാറക്കെട്ടുകളാണ്. പിന്നെ നല്ല രീതി വെള്ളമുണ്ട് കേട്ടോ, നല്ല രീതി വെള്ളമുണ്ട്. നല്ല ഓളം അടിക്കുന്നുണ്ട് തന്നെയല്ല ഗായീസ്. നല്ല മഴയൊക്കെ പെയ്ത് ഇടുക്കി ഡാം തുറന്നു കിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുൾ ഇങ്ങനെ വെള്ളം കയറും. പിന്നെ ഇതൊരു അപകട മേഖല തന്നെയാണ്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ പശുക്കളെയൊക്കെ ഇങ്ങനെ അയച്ചു വിട്ടിരിക്കുകയാണ് ഗായീസ്. അതുകൊണ്ട് അവിടെയൊക്കെ പശുക്കൾ നിപ്പുണ്ട്, ഇങ്ങനെ അയച്ചു വിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു കോമഡി എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചൂണ്ടയിടയിൽ നിർത്തി ഗായീസ്, മഴ പെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ അത് തന്നെയല്ല, മീനെയൊന്നും കിട്ടിയില്ല. കുറച്ച് നേരം കഷ്ടപ്പെട്ട് മീനെയൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അത് നിർത്തി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതെ, കെട്ടിയിട്ടിരിക്കുന്ന വള്ളം സാന്തു പരിശ്രമിച്ചോണ്ടിരിക്കുകയാണ് തുഴയാനായിട്ട്. അവള് തുഴഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ കഴിക്കാനായിട്ട് പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് വീട്ടിൽ. രാവിലെ അധികം കറികളൊന്നുമില്ല, എന്നാലും മഴയൊക്കെ അല്ലേ, പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് ഞങ്ങൾ പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പൊതിച്ചോറ് കഴിക്കും, എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാണ്. അതിന് മുമ്പ്, വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇതിനപ്പുറത്ത് അയ്യപ്പൻ കോവിൽ തൂക്കുവാലമുണ്ട് ഗായീസ്. നമുക്ക് അവിടെ കയറി അതും നിങ്ങളെ കാണിച്ചിട്ടേ പോകത്തുള്ളൂ. അതൊക്കെ അപ്പം നമുക്ക് കാണാം. കണ്ടോ, പാറ കയറി മുക്കോവന്മാർ തിരിച്ചു വരിക. അവർ മീൻ അല്ല ചൂണ്ടയിട്ടിട്ട് അത് കിട്ടിയില്ല, തോറ്റുപോയി. അതുകൊണ്ട് മുക്കോവന്മാർ തിരിച്ചു പോരുകയാണ് ഗായീസ്. കണ്ടോ, അവർ വരുന്നുണ്ടോ? മൂച്ചിപ്പോയി. അപ്പൊ ഗായീസ്, നമ്മൾ ഇതാണ്ട് തൂക്കുപാലത്തിൽ എത്തിയിരിക്കുകയാണ്. തൂക്കുപാലം കാണിക്കടി, താണ്ട തൂക്കുപാലം. അവരങ്ങ് ഫ്രണ്ടിലേക്ക് നടന്നു പോയിട്ടുണ്ട്. നമുക്ക് അപ്പോഴത്തെ തൂക്കുപാലത്തേ കയറാം. നല്ല വലിയ തൂക്കുപാലമാണ് കേട്ടോ. അപ്പം നമുക്ക് തൂക്കുപാലത്തിലേക്ക് കയറാം. ഇതൊരു ക്ഷേത്രം പോലെ തന്നെയാണ് കേട്ടോ. പണ്ട് ആ അയ്യപ്പൻ കോവിൽ ക്ഷേത്രം വരുന്നതിന് മുമ്പ് ഇവിടെയായിരുന്നു വിളക്ക് കത്തിച്ചുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും, ഇപ്പോൾ അവിടെ പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട്. ഇതാണ് നല്ല ഇതുണ്ടോ ഗായീസ്, ഇതിൻ്റെ മണ്ട് തേനീച്ചക്കൂടുണ്ട് കേട്ടോ. ഒരുപാട് വലിയ തേനീച്ചക്കൂടായിരുന്നു, അത് പോയെന്നാണ് തോന്നുന്നത്. ഇപ്പം ചെറുതാണ്, മഴയും ചാറുന്നുണ്ട്. അതാണ്ട് ഈ വെള്ളമൊക്കെ ഇടുക്കി ഡാം തുറന്നു കിട്ടു കഴിയുമ്പോഴത്തേക്കും ഈ കാണുന്നിടം ഫുള്ള് വെള്ളമാവുന്നതാണ് ഗായീസ്. ആ കാണുന്ന പാലം, അവിടെ എല്ലാം വെള്ളം കയറി, പാലമെല്ലാം മുങ്ങി. ഇതാണ്ട് ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വരെ കയറുകൂടി, ആ ക്ഷേത്രത്തിൻ്റെ അവിടെ വരെ വെള്ളം കയറുന്നതാണ്. അങ്ങനെ ഇപ്പം ഇത് ഇപ്പം ഇതിലേക്ക് നടക്കുമ്പോഴത്തേക്കും പേടിയാവുക, കാരണം നമ്മൾ താഴ്ത്തൂടി നടക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പേടിയാണ്. നമ്മൾ ഈ നടക്കുന്നതിൽ എല്ലാം വെള്ളം കയറുന്നതാണല്ലോ എന്ന് ഓർക്കുമ്പോഴത്തേക്കും അങ്ങനെയാണ്. ഏറ്റവും രസം നമ്മൾ വെള്ളം കയറുമ്പോൾ ഇവിടെ വന്ന് കാണുന്നതാണ്. അതെ അതെ അതെ, ഭയങ്കര ഇതായിരിക്കും. പക്ഷേ ഒരുപാട് പേടിക്കണം കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരാനായിട്ട്. മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. ചാറിയോ പുലുങ്ങുന്ന് അവരിതാണ്ട് അതെ 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 അതെ. പണ്ടത്തെ പോലെ അല്ല ഗായീസ്, കാരണം പണ്ട് ഇതിൽ ഒരുപാട് പേർക്ക് ഈ പാലത്തിൽ കയറായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പം 50 പേര് കൂടുതൽ കയറരുതെന്നാണ് അവിടെ. 50 പേർക്ക് ഈ പാലത്തിൽ കയറാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരുപാട് പഴക്കമുള്ള പാലമാണ്. അപ്പോൾ ഇതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫ്രണ്ടിൽ നമ്മളിപ്പോൾ പാലത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് കയറി വന്നിരിക്കുന്നത്. ഫ്രണ്ട് അവിടെയാണ്, നമ്മൾ ഇപ്പോൾ ചെന്നിറങ്ങുന്നത് ഫ്രണ്ടിലോട്ടാണ്. അവിടെ അപ്പോഴത്തേക്കും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ഇത്ര പേരിൽ കൂടുതൽ ഈ പാലത്തിൽ കയറരുതെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് ഗായീസ്, നല്ലതായിട്ട് പേടിയാവുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലത്തെ കൂടി ഇങ്ങനെ നടക്കുന്നത്. അത് ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ ചേട്ടാടെയൊക്കെ കൂടെയൊക്കെ അവരെയൊക്കെ പിടിച്ചോണ്ടൊക്കെ നടക്കും. നല്ലതായിട്ട് പേടിയാണ് എനിക്ക്, ഹൈറ്റ് ഭയങ്കരമായിട്ട് പേടിയാണ്. ഞാൻ സാധാരണ ഹൈറ്റ് കൂടുതൽ ഹൈറ്റുള്ളടത്തൊന്നും കയറാറൊന്നും ഇല്ലാത്തതാണ്. പക്ഷേ ഇത്ര റിസ്ക് എടുത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഒറ്റയ്ക്ക് കയറി.
അതുകൊണ്ടൊരു കുറച്ചൊരു ധൈര്യം വരുന്നുണ്ട്. അവരവിടെ വന്ന് പുലിക്കുന്നൊക്കെ ഉണ്ട് എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല തണുപ്പുണ്ട് ഗൈസ്, ഉണ്ട് ജലദോഷമൊക്കെ ഉണ്ട്, പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി തൂക്കുപാലത്തിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. ഇനി കുറച്ച് കാര്യങ്ങളുണ്ട്, കാരണം ആദ്യക്കുട്ടന് 3 വയസ്സായല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ അവനെ അംഗൻവാടി വിടണം, അവനൊരു ബാഗ്, കൊട, വാട്ടർ ബോട്ടിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോഴത്തേക്ക് ഇനി നമുക്ക് കടയിലേക്ക് പോകണം, അതാണ് ഇനി അടുത്തത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പാലത്തിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. വണ്ടി അവിടെ ആണിട്ടേക്കുന്നത്, അങ്ങോട്ടില്ല. അപ്പോൾ ഗൈസ് നമ്മൾ കടയിൽ കയറി, ആദ്യക്കുട്ടന് എല്ലാ സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. ആദ്യക്കുട്ട നന്നായിട്ട് ഉറക്കാണ് കേട്ടോ, നല്ല ടയേർഡാണ് എല്ലാവരും. അപ്പം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.